ഓക്കെ. അൽഹംദുലില്ലാ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വല ഉദ്വാന ഇല്ല അലൽ ളാലിമീൻ وصلي وسلم على من أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ കെ എൻ എം ഐ എസ് എം എം എസ് എം എൻ ജി എം കാക്കനാട് മണ്ഡലം പ്രവർത്തകരെ സഹോദരന്മാരെ സഹോദരികളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇസ്തിഖാമ കുടുംബ സംഗമം. ഇസ്തിഖാമ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്കാണത്. കാരണം നമസ്കാരത്തിൽ നമ്മൾ നിർബന്ധമായും 17 പ്രാവശ്യം ഉരുവിടുന്ന ഒരായത്തുണ്ട്, ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം, നേരെ ചൊവ്വയായ പാതയിലേക്ക് അള്ളാഹുവെ നീ ഞങ്ങളെ വഴി നടത്തേണമേ എന്നുള്ളത്. അപ്പൊ ഇസ്തിഖാമ എന്ന് പറഞ്ഞാൽ തന്നെ നേരെ ചൊവ്വ ആക്കുക എന്നുള്ളതാണ്. പലപ്പോഴും പള്ളികളിലും മറ്റുമായിക്കൊണ്ട് നടക്കുന്ന ക്ലാസ്സുകളിൽ കുടുംബത്തോടുകൂടി ഒരുമിച്ചൊന്ന് ഇരുന്നു കൊണ്ട് കേൾക്കാൻ സാധ്യമല്ല. പലപ്പോഴും നല്ല ഒട്ടും തന്നെ സാധിച്ചിട്ടില്ല. ഈ കൊറോണ കൊണ്ട് അള്ളാഹു തആല നമുക്കൊരു അനുഗ്രഹം തന്നത്, ഏതൊരു ക്ലാസ് ആണെങ്കിലും ശരി, ഭാര്യയും ഭർത്താവും മക്കളും കുടുംബവും എല്ലാം ഒരുമിച്ചിരുന്നു കൊണ്ട് ദീനിന്റെ കാര്യങ്ങൾ കേൾക്കുകയും പരസ്പരം ചർച്ച ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി തന്നു എന്നുള്ളതാണ്. അതിന് അള്ളാഹുവിന് ഏറെ സ്തുതി നൽകുകയാണ്. അൽഹംദുലില്ലാ, വിശ്വാസം നൽകുന്ന നിർഭയത്വം. നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് നിർഭയത്വം ലഭിക്കുക എന്നുള്ളതാണ്. കാരണം മനുഷ്യ സഹജമായ ഒരു വികാരമാണ് ഭയം എന്നുള്ളത്. അത് ചെറിയവരാകട്ടെ വലിയവരാകട്ടെ, എല്ലാവരും പലതിനെയും ഭയക്കുകയാണ്. അധികം ആളുകളും ഭയക്കുന്നത് തന്റെ ഭാവിയെ സംബന്ധിച്ചാണ്. ഈ കൊറോണ ഇങ്ങനെ തുടർന്നു പോയാൽ എന്തായിരിക്കും നടക്കുക, നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, അങ്ങനെയുള്ള പല കാര്യങ്ങളും ആലോചിക്കുന്നവരാണ് അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ഭയപ്പെടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും തന്നെ. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ള എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വിശ്വാസിയായി മാറിയ നമ്മൾ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം നമ്മൾ ആത്യന്തികമായി ഭയക്കേണ്ടത് എന്തിനെയാണ്, ആരെയാണ് ഭയക്കേണ്ടത്? ഖുർആൻ തന്നെ വിശദീകരിക്കുന്നത് ഇതാണ്, ഇന്നല്ലദീനഹും മിൻ ഖശ്യതി റബ്ബിഹിം മുശ്ഫിഖൂൻ. ഇസ്ലാമിന്റെ വിശ്വാസം അതാണ്. അള്ളാഹു നമ്മളെ വിശ്വാസത്തിലേക്ക് ഒരുമിച്ച് ചേർത്തുന്നത് ഈ ഒരു കാര്യത്തിലൂടെയാണ്. സൂറത്തുൽ മുഅ്മിനൂൻ എന്ന് പറയുന്ന വിശ്വാസികളുടെ സ്വഭാവ ഗുണങ്ങളെല്ലാം വിശദീകരിക്കുന്ന ഒരു അധ്യായം, 23-ാമത്തെ അധ്യായമായ സൂറത്തുൽ മുഅ്മിനൂൻ, അതിലെ 57-ാമത്തെ വചനമാണ് ഞാൻ ഇപ്പോൾ ഓതിയത്. ഇന്നല്ലദീനഹും, നിശ്ചയമായും അവർ, മിൻ ഖശ്യതി റബ്ബിഹിം, തങ്ങളുടെ റബ്ബിനെ സംബന്ധിച്ചുള്ള ഭയത്താൽ പേടിയാൽ, മുഷ്ഫിഖൂൻ, നടുങ്ങുന്നവരാണെന്ന, ഹൃദയം നടുങ്ങുന്ന ആളുകളാണ് അവർ എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. നമുക്കറിയാം ഇസ്ലാം എന്നുള്ളതും ഈമാൻ എന്നുള്ളതും രണ്ടും ചേർന്ന് നിൽക്കേണ്ട കാര്യങ്ങളാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് അള്ളാഹു തആല പ്രഖ്യാപിച്ചത് അസ്ലിം, നീ കീഴൊതുങ്ങണമെന്നാണ്, അള്ളാഹുവിന്റെ മുമ്പിൽ നീ സർവ്വതും സമർപ്പിക്കണമെന്നാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രഖ്യാപിച്ചു അസ്ലംതു ലിറബ്ബിൽ ആലമീൻ,
ലോക പരിപാലകന്റെ മുമ്പിൽ ഞാനിതാ സർവ്വതും സമർപ്പിക്കുന്നു എന്ന്. അതിലൂടെ ഒന്നിനെയും പേടിക്കാത്ത ഒരു ജീവിതമാണ് നമുക്ക് പിന്നെടുക്കാൻ സാധിക്കുന്നത്. വാപ്പയോട് യാ അബത്തി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ, യാതൊന്നും കേൾക്കാത്ത, യാതൊന്നും കാണാത്ത, യാതൊരു ഉപകാരവും ചെയ്യാത്ത ഈ വസ്തുക്കളെ താങ്കൾ എന്തിനാണ് ആരാധിക്കുന്നത് എന്ന് വാപ്പയെ വിളിച്ച് ഉപദേശിച്ചു. അതിനെല്ലാം വെടിയാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉപദേശിച്ചു വാപ്പയെ. വാപ്പ തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞത്, നീ ഈ ആരാധ്യ വസ്തുക്കളെല്ലാം ഉപേക്ഷിക്കണമെന്നാണോ എന്റെ അടുത്ത് പറയുന്നത്? നീ അതിൽ നിന്നും വിരമിച്ചില്ലെങ്കിൽ ലനർജുമന്നക്, ഞാൻ നിന്നെ കല്ലെറിഞ്ഞോട്ടിക്കുക തന്നെ ചെയ്യുമെന്നാണ്. വീട്ടിൽ നിന്നും ഇറങ്ങി ഇബ്രാഹിം നബി അലൈഹിസ്സലാം വളരെ ചെറുപ്പത്തിൽ തന്നെ. ആരിൽ തവക്കുലാക്കിക്കൊണ്ടാണ്? മുമ്പിൽ എന്താണുള്ളത്? കുടുംബക്കാരും തനിക്ക് സപ്പോർട്ടായിട്ടില്ല. നാട്ടിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നാട്ടുകാരും ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ എതിർക്കുന്ന ആളാണ്. പിന്നെങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്? ഇതാണ് വിശ്വാസത്തിലൂടെ നമുക്ക് കിട്ടുന്ന കരുത്ത് എന്ന് പറഞ്ഞാൽ. അതാ ഇന്നല്ലാഹ മഅന, നിശ്ചയം അല്ലാഹു നമ്മളോടൊപ്പമുണ്ട് എന്ന ആ ബോധം. അല്ലാഹു എന്നോടൊപ്പമുണ്ട്, എന്നെ കാണുന്നവനാണ് അവൻ, എന്റെ മനസ്സറിയുന്നവനാണ് ലോകത്തിന്റെ നാഥൻ. ആ വിശ്വാസത്തിലേക്കാണ് നമ്മുടെ മനസ്സുകളെ കൊണ്ടുവരേണ്ടത്. ഖുർആനിന്റെ ആയത്തുകൾ നമുക്കറിയാം, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. പല കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമുക്ക് പേടിയാണ്. എന്താണ് സംഭവിക്കുക? ഒരലക്ഷൻ കഴിഞ്ഞാൽ പേടിയാണ്. ഇന്ത്യയുടെ ഭാവി എന്തായിരിക്കും എന്ന് പേടിയാണ്. കൊറോണ വന്നപ്പോൾ അതും പേടിയായി മാറുകയാണ്. കുട്ടികളുടെ ഭാവി എന്താണെന്ന് ഓർത്തുകൊണ്ട് പേടിയാണ്. എന്റെ കടങ്ങൾ എന്തായിരിക്കുമെന്ന് ഓർത്തുകൊണ്ട് പേടിയാണ്. എല്ലാ തലത്തിലുമുള്ള പേടിയുമായി കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ സർവ്വതും അള്ളാഹുവിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ, സർവ്വതും അള്ളാഹുവിലേക്ക് കീഴൊതുക്കി കഴിഞ്ഞാൽ, അള്ളാഹു ഉണ്ട് എനിക്ക് എന്നുള്ള ബോധത്തിലേക്ക് നമ്മുടെ മനസ്സുകളെ പാകപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ, അതിലൂടെയാണ് സമാധാനമുണ്ടാവുക, നിർഭയത്വമുണ്ടാവുക എന്ന് ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരിക. അതുകൊണ്ട് ഒരു വിശ്വാസി ഭയക്കേണ്ടത് ഇഹലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള സംവിധാനങ്ങളല്ല, മറിച്ച് ഖുർആൻ പഠിപ്പിക്കുന്നു, ഫലാ തഖ്ശൗ നാസ് വഖ്ശൗ, നിങ്ങൾ ജനങ്ങളല്ല പേടിക്കേണ്ടത്, മറിച്ച് നിങ്ങൾ എന്നെ പേടിക്കുക എന്നാണ്. അള്ളാഹുവിനെ നിങ്ങൾ പേടിച്ച് ജീവിക്കുക എന്നാണ് പറയുന്നത്. ഈ അള്ളാഹുവിലുള്ള ഈ ഭയമാണ് ഇഹലോകത്തെ ഒന്നിനെയും ഭയക്കേണ്ടതില്ലാത്ത സന്തുഷ്ട ജീവിതം നമുക്ക് നൽകുന്നത്. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ വിഗ്രഹങ്ങളെല്ലാം തച്ചുടച്ചതിന്റെ കാരണത്താൽ വലിയ തീക്കുണ്ടാരമുണ്ടാക്കിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ കൊണ്ടുവന്ന് നിർത്തിയ സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞല്ലോ, എന്താണ്, നീ ഒരു കാര്യം പറഞ്ഞാൽ മതി, ഈ ആളുകളെല്ലാം നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഓർഡറുമായിക്കൊണ്ട് ഞാൻ വന്നേക്കണത് എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മനസ്സിൽ നിന്ന് ഉതിർന്നു വന്ന ആ വാക്കെന്താണ്? എനിക്കല്ല മതി, ഭരമേൽപ്പിക്കാനെല്ലാം ഉത്തമൻ ആ അള്ളാഹുവാണ് എന്നുള്ള പ്രഖ്യാപനം അതെവിടെ നിന്നാണ് കിട്ടിയത്? ആ ഈമാനിലേക്ക് എന്റെയും നിങ്ങളുടെയും മനസ്സെത്തിച്ചേർന്നിട്ടുണ്ടോ? അള്ളാഹു എന്നെ സഹായിക്കുമെന്നുള്ള ആ ഒരു മനസ്സ്. ഇൻ യൻസുറുക്കുമുല്ലാ ലാ ഫലാ ഗാലിബ ലക്കും, ഖുർആൻ പഠിപ്പിച്ച ഒരു വാക്കാണത്. അള്ളാഹു അങ്ങനെ നിങ്ങളെ സഹായിക്കാൻ ഉദ്ദേശിച്ചാൽ ഫലാ ഗാലിബ ലക്കും, നിങ്ങളെ തോൽപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല എന്ന. കാരണം ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, നിശ്ചയം അള്ളാഹു എല്ലാറ്റിനും കേൾപ്പുള്ളവനാണ്, കഴിവുള്ളവനാണ്. ആ വിശ്വാസത്തിലേക്ക് നമ്മുടെ വിശ്വാസത്തെ കൊണ്ടുവരാൻ സാധിക്കണം. ഈ വിശ്വാസത്തെ മാറ്റിക്കളയുന്നവൻ പിശാചാണ്. പിശാച് നമ്മെ ഭയത്തിലേക്ക് ഇടുകയാണ്. ഒരു സദഖ ചെയ്യുമ്പോൾ പോലും നമ്മുടെ ഉള്ളിൽ ഭയമിട്ട് തരികയാണ് പിശാച്.
എന്റെ സമ്പത്ത് തീർന്നു പോകുമോ എന്നുള്ള ഭയം, ആ ഒരു ദാരിദ്ര്യത്തെ സംബന്ധിച്ചുള്ള പേടിയിട്ട് വരികയാണ്. അതുകൊണ്ട് നമ്മൾ സമ്പത്ത് ദാനം ചെയ്യാൻ മടിക്കുന്നു. അള്ളാഹുവിന്റെ മലക്കുകളെ അള്ളാഹു തലയേൽപ്പിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കുക നിങ്ങൾ അവർക്ക് വേണ്ടി. ആർക്ക് വേണ്ടി? ദാനം ചെയ്യുന്നവർക്ക് നീ തുരെ തുരെ നൽകണമേ എന്ന് മലക്കുകളെ നിങ്ങൾ പ്രാർത്ഥിക്കുക ദാനം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി എന്ന്. അതുപോലെ നമ്മൾ മനസ്സിലാക്കാതെ നമ്മുടെ പോക്കറ്റുകളിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കുമ്പോൾ തന്നെ പേടിയാണ് നമുക്ക് ഇത് തീർന്നു പോകുമോ എന്നുള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് വലില്ലാഹി മീറാസു സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളുടെ ഒക്കെ മീറാസ് സമ്പത്ത് അതിന്റെ ഉടമയാരാണ്? അള്ളാഹു ആണ് എന്ന്. അള്ളാഹുവിനെ നമുക്ക് നൽകാൻ സാധിക്കും, നമ്മളിൽ നിന്നും എടുത്തു മാറ്റാനും സാധിക്കും. അതുകൊണ്ട് സർവ്വതും സമർപ്പിക്കേണ്ടത് അള്ളാഹുവിലേക്കാണ്. അള്ളാഹുവിന്റെ ആ ഒരു തീരുമാനത്തെ അംഗീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഖളാഇനെ അംഗീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതിനെ മാറ്റുന്നവൻ പിശാജാണ്. ആ പിശാജിനെ സംബന്ധിച്ച് പോലും ഖുർആൻ പഠിപ്പിക്കുന്നത് ഇന്നമാ ദാലികുമു ശൈത്താനു യുഖവ്വിഫു ഔലിയാഅ, തന്റെ മിത്രങ്ങളെ പിശാജാണ് ഇതിനെ സംബന്ധിച്ചെല്ലാം പേടിയിട്ട് വരുന്നതെന്ന. അതുകൊണ്ട് ഫലാ തഖാഫൂഹും വഖാഫൂനി ഇൻ കുന്തു മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ എന്നെയാണ് പേടിക്കേണ്ടത്, അവരെയല്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ വിശ്വാസികൾക്ക് ആശ്വാസം നൽകുകയാണ് അള്ളാഹു തആല. എന്തെല്ലാം പേടി നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അള്ളാഹു ഇതെല്ലാം നീക്കിത്തരാൻ കേൾപ്പുള്ളവനാണ് എന്നുള്ള വിശ്വാസത്തിലേക്ക് നമ്മുടെ വിശ്വാസത്തെ കൊണ്ടുവരാൻ സാധിക്കണം. അതിനെന്ത് വേണം? നമുക്കറിയാം, ആദം നബി അലൈഹിസ്സലാമയും ഹവ്വാ ബീവിയും സ്വർഗത്തിൽ സുഭിക്ഷമായി ജീവിച്ച ആളുകളാണ്. ആ രണ്ടുപേരെ ആ സുഭിക്ഷ ജീവിതം ഇല്ലാതാക്കിയതാരാണ്? പിശാചെന്ന ശക്തിയാണ്. ആ പിശാചിന്റെ വാക്ക് കേട്ടുകൊണ്ട് പഴം ഭക്ഷിക്കുകയും അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന വരെയാണ് ഖുൽ നഹ്ബിത്തു മിൻഹാ ജമീഅ, ഇവിടെ നിന്ന് നിങ്ങൾ പുറത്തു പോകുക എന്ന് പ്രഖ്യാപിക്കുക. എന്നിട്ട് അള്ളാഹുവിന്റെ ഒരു ആശ്വാസം അവിടെ നൽകി. എന്താണ്? ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ, എന്നിൽ നിന്നും നിങ്ങളിലേക്ക് ഹുദ വരും, ഒരു സന്മാർഗ ബോധനം വരും. ആ സന്മാർഗ ബോധനത്തെ ഫമൻ തബിഅ ഹുദായ, എന്റെ ആ സന്മാർഗത്തെ ആരാണോ പിൻപറ്റുന്നത്, ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, ആ ഖുർആനിന്റെ ഉത്ബോധനം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഉത്ബോധനം ആരാണോ ഉൾക്കൊള്ളുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തആല പറയുന്നു ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് യാതൊരുവിധ ഭയവും വേണ്ട. വലാഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കുകയും വേണ്ട എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരിക. അതുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള മാർഗദർശനമാണ് അഥവാ അടിയുറച്ച വിശ്വാസമാണ് വിശ്വാസിക്ക് നിർഭയത്വം നൽകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു കൂടെയുണ്ട് എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ് നാം നേരത്തെ പഠിച്ചത്. ആ തീകുണ്ടാരത്തിലേക്ക് എറിയുന്ന സമയത്ത് പോലും, ആ തീയാളിക്കത്തുന്ന സമയത്ത് പോലും ഒരാളും തന്നെ സഹായിക്കാനില്ല എന്നുള്ള ബോധ്യമുണ്ടായിട്ട് പോലും അള്ളാഹുവിൽ സർവ്വതും സമർപ്പിക്കുന്ന ആ വിശ്വാസത്തിലേക്ക് നമ്മുടെ വിശ്വാസത്തെ കൊണ്ടുവരണം. ഹസ്ബി അള്ളാഹ്, എനിക്ക് എന്റെ അള്ളയുണ്ട്, നിങ്ങൾ ആരും എനിക്കില്ലെങ്കിലും, നിങ്ങൾ ആരും എനിക്ക് വേണ്ടി വക്കാലത്ത് പിടിച്ചില്ലെങ്കിലും എനിക്കെന്റെ അള്ളയുണ്ട് എന്നുള്ള ബോധത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ഇസ്ലാമിക വിശ്വാസം എന്നുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആനിന്റെ ആയത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു സമൂഹത്തെ, അത് സമൂഹത്തെ അള്ളാഹു തആല ഉദാഹരിച്ചു തരുന്ന സൂറത്ത് നഹലിലെ 112-ാമത്തെ ആയത്തിൽ, വദറബല്ലാഹു മസലൻ ഖറിയ, അള്ളാഹു ഒരു നാടിനെ ഉദാഹരിക്കുകയാണ്. കാനത് ആമിനതൻ മുത്മഇന്ന, ആ നാടിന്റെ പ്രത്യേകത എന്താണ്? ആമിനതൻ മുത്മഇന്ന, നിർഭയത്വമുള്ള നാടാണ്, ശാന്തമായ നാടാണ്. എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവും ഒരു പ്രയാസവും ഇല്ലാത്ത സുഭിക്ഷമായ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ നിർഭയത്വത്തിന്റെ ഒരു നാട്. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആ നാട്ടിലേക്ക് എല്ലാ വിധത്തിലുമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ യഥേഷ്ടം അങ്ങോട്ട് കടന്നു വരുമായിരുന്നു. എന്നാൽ ആ ഒരു അനുഗ്രഹത്തിൽ ഫകഫറത് ബിഅൻഉമില്ല, അള്ളാഹുവിന്റെ ആ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് അവർ നന്ദി കേട് കാണിച്ചു എന്നുള്ളതാണ്. ഫഅദാഖഹുല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫി ബിമാ കാനു യസ്നഊൻ, അവർ പ്രവർത്തിച്ചതിന്റെ കാരണത്താൽ
അള്ളാഹു തആല അവരെ ആസ്വദിപ്പിച്ചു എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. എന്ത്? ലിബാസൽ ജൂഇ വൽ ഖൗഫി, പട്ടിണിയും അതുപോലെ തന്നെ ഭയവും കൊണ്ട് അവരെ മൂടിക്കളഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. വിശ്വാസ ദൗർബല്യമാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളിൽ ഭയം സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസത്തെ സുദൃഢമാക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തആല പറയുന്നത് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, നിശ്ചയമായും നമ്മുടെ റബ്ബ് അള്ളാഹു ആണ് എന്ന് പ്രഖ്യാപിച്ച ആളുകൾ, സുമ്മസ്തഖാമു, എന്നിട്ട് നേരെ ചൊവ്വെ നിലകൊള്ളുകയും ചെയ്താൽ, അള്ളാഹു ആണ് നമ്മുടെ റബ്ബ് എന്ന് പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ, മറിച്ച് റബ്ബിന് കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കുകയും ചെയ്താൽ, തതനസ്സലു അലൈഹിമുൽ മലായിക, അള്ളാഹു അവരുടെ മേൽ മലക്കുകളെ ഇറക്കുമെന്നാണ്. എന്നിട്ട് അവർ വന്നുകൊണ്ട് പറയുന്നതല്ല, തഖാഫു, പേടിക്കേണ്ടതില്ല, വലാ തഹ്സനു, നിങ്ങൾ ഭയക്കേണ്ടതില്ല, വഅബ്ശിറു ബിൽ ജന്നത്തില്ലത്തി കുന്തും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം ഇതാ നിങ്ങൾക്കുണ്ട് എന്നുള്ള സന്തോഷവാർത്ത നിങ്ങൾ അറിയിക്കുകയാണ്, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്നാണ്. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹുവിന്റെ സഹായം നമ്മളിലേക്ക് വരണമെങ്കിൽ, നമ്മുടെ മനസ്സുകളിൽ നിർഭയത്വം അള്ളാഹു തആല ഇട്ടു തരണമെങ്കിൽ, അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഖുർആനിലെ ചെറിയൊരു അധ്യായമാണ് സൂറത്തു ഖുറൈശ്. ആ ഖുറൈശിന്റെ അവസാന ഭാഗത്തിലേക്കും നമ്മൾ ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ കാണാം. ഫൽയഅബുദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ ഭവനത്തിന്റെ റബ്ബിനെ അവർ ആരാധിക്കട്ടെ എന്നാണ്. അവർ ആരാധിച്ചു കൊള്ളട്ടെ, അള്ളാഹുവിനെ ആരാധിക്കട്ടെ എന്ന് പ്രഖ്യാപിക്കുകയാണ്. എങ്ങനത്തെ അള്ളാഹുവാണ്? അല്ലദീ അത്വഅമഹും മിൻ ജുഉ്, വിശപ്പിൽ നിന്ന് നിങ്ങൾക്ക് അവർക്ക് ഭക്ഷണം നൽകിയ, വആമനഹും മിൻ ഖൗഫ്, ഭയത്തിൽ നിന്ന് നിർഭയത്വം നൽകിയവനാണ് ആ അള്ളാഹു. ആ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം, ഇബാദത്ത് ചെയ്ത് ജീവിക്കണമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ആ വിശ്വാസത്തിൽ യാതൊരുവിധ കലർപ്പും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ കലർപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രയാസവും അതുപോലെ തന്നെ ബേജാറുകളും ടെൻഷനുകളും മാത്രമേ ഉണ്ടാകൂ എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സൂറത്തുൽ അൻആമിലെ 82-ാമത്തെ ആയത്തിലേക്ക് നമ്മൾ നോക്കിയാൽ കാണാം. അല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ, വലം യൽബസു ഈമാനഹും ബിദുൽം, ആ വിശ്വാസത്തിൽ അവർ അക്രമം കലർത്താതിരിക്കുകയും ചെയ്താൽ, ഉലായിക ലഹുമുൽ അം, അവർക്കാകുന്നു അമ്നുള്ളത്, നിർഭയത്വമുള്ളത് എന്നാണ്. നമ്മളൊന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും, ചരട് കെട്ടിയ ആളുകളിലേക്കൊന്ന് നോക്കുക, ഒരു ചരടിൽ അവർ നിൽക്കുകയില്ല. കാരണം എന്താണ്? വേറൊരു ചരട് കണ്ട വീണ്ടും അവർ കെട്ടുകയാണ്. അതോടൊപ്പം തന്നെ ഒരാരാധ്യ വസ്തുവിന്റെ അടുത്ത് പോയാൽ അവർക്ക് ആശ്വാസം കിട്ടില്ല, വേറൊരു ആരാധ്യ വസ്തുവിന്റെ അടുത്തേക്ക് പോവുകയാണ്. ഇങ്ങനെ ഓരോ ആരാധ്യ വസ്തുക്കളെ തിരഞ്ഞുപിടിച്ചുകൊണ്ട് പോകുന്ന രംഗം നമ്മൾ നിത്യജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരെ, അള്ളാഹുവിലുള്ള വിശ്വാസം നമ്മൾ അടിയുറച്ചു കഴിഞ്ഞാൽ, എനിക്കെന്റെ അള്ളാഹ് ഉണ്ട്, എന്ത് പ്രയാസം വന്നാലും എന്ത് പ്രതിസന്ധി വന്നാലും ആ പ്രതിസന്ധികളെല്ലാം മാറ്റിത്തരുവാൻ കെൽപ്പുള്ളവൻ അള്ളാഹുവാണ് എന്നുള്ള ബോധ്യം നമുക്ക് വന്നു കഴിഞ്ഞാൽ, തീർച്ചയായും നമുക്ക് സമാധാനം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികുന്നത്. ഈ വിശ്വാസം അടിയുറച്ചു കഴിഞ്ഞാൽ ഖുർആനിലെ സൂറത്ത് ആലു ഇമ്രാനിലെ 173-ാമത്തെ ആയത്തിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും വിശ്വാസത്തിന്റെ ദൃഢത വിശദീകരിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. അല്ലദീന ഖാല ലഹുമുന്നാസ്, ജനങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ്, ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, ഇദാ നിങ്ങൾക്ക് വേണ്ടി ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്, നിങ്ങളെ ആക്രമിക്കുന്നതിന് വേണ്ടി, നിങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇതാ ആളുകൾ അവിടെ വട്ടം കൂടി നിൽക്കുകയാണ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട്, ഫഹ്ഷൗഹും, അവരെ പേടിച്ചുകൊള്ളോട്ടോ, അവർ ശക്തരാണ്, നിങ്ങളെ ഇല്ലാതാക്കി കളയാൻ കെൽപ്പുള്ളവരാണ് എന്ന് ആ കുറച്ചാളുകൾ വന്നുകൊണ്ട്, മുനാഫിഖീങ്ങളായിട്ടുള്ള ആളുകൾ വന്നുകൊണ്ട് പ്രവാചകനോടും അതുപോലെ തന്നെ സഹാബത്തിനോടും പറഞ്ഞപ്പോൾ ഖുർആൻ പരിചയപ്പെടുത്തി തരികയാണ്, ഫസാദഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിച്ചു എന്നാണ്. നമ്മുടെ ഈമാൻ അങ്ങനെ വർദ്ധിക്കാറുണ്ടോ സഹോദരന്മാരെ, സഹോദരികളെ? ഇങ്ങനെ ആരെങ്കിലും നിനക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടട്ടോ, നിന്നില്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ടട്ടോ, നിന്നിന്നത് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടട്ടോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കാറുണ്ടോ? ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും സംബന്ധിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്നു, ഫസാദഹും ഈമാന,
ഇങ്ങനെ പേടിപ്പെടുത്തിയപ്പോൾ, ജനങ്ങൾ നിങ്ങൾക്കെതിരെ വരികയാണ്, നിങ്ങളെ ഇല്ലാതാക്കാൻ വരികയാണെന്ന് പറഞ്ഞപ്പോൾ പോലും അവരുടെ ഈമാൻ വർദ്ധിക്കുകയും വഖാലു അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു, ഹസ്ബുനല്ലാഹ് നമുക്കല്ലാ മതി, നമുക്കല്ലാ മതി, വനിഅമൽ വക്കീൽ ഭരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമനാണ് അവൻ എന്നുള്ള പ്രഖ്യാപനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും സഹാബത്തും അവിടെ പ്രഖ്യാപിച്ചത് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അതോടൊപ്പം തന്നെ സൂറത്ത് ശുഅറയിലെ 61-ഉം 62-ഉം ആയത്തിലൂടെ മൂസ അലൈഹിസ്സലാമിന്റെ ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. മൂസ നബി അലൈഹിസ്സലാം ബനു ഇസ്രായേലുകളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന രംഗം, കൊണ്ടുവന്നവർ ചെങ്കടലിന്റെ മുമ്പിൽ വന്ന് നിന്നപ്പോൾ തിരിഞ്ഞു നോക്കുകയാണ്. ആ ബനു ഇസ്രായേൽപ്പെട്ട ആളുകൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഫിർഔനും കിങ്കരന്മാരും കടന്നു വരുന്ന രംഗം. അങ്ങനെ ഫലമ്മാ തറാ അൽ ജംആൻ, ആ രണ്ട് സംഘങ്ങളും നേർക്കുനേരെ കണ്ടുമുട്ടിയ സന്ദർഭത്തിൽ, ഖാല അസ്ഹാബു മൂസ, മൂസ നബി അലൈഹിസ്സലാമയുടെ ആളുകൾ പറഞ്ഞു, ഇന്നാ ലമുദ്റകൂൻ, മൂസേ തീർച്ചയായും ഞങ്ങൾ ഇതാ പിടിക്കപ്പെടാൻ പിടിയിലകപ്പെടാൻ പോവുകയാണ്. ആ ഫിർഔൻ നമ്മളെ പിടിക്കും, നമുക്ക് വേറെ രക്ഷാമാർഗങ്ങളില്ല, മുമ്പിലാണെങ്കിൽ കടലാണ്, തിരിഞ്ഞോടാൻ നമുക്ക് പറ്റുകയില്ല, കാരണം ഫിർഔനും കിങ്കരന്മാരും കടന്നു വരികയാണ്, പിടിയിലകപ്പെട്ടുപോയി, പിടിക്കപ്പെട്ടു മൂസേ, ഇനി ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞപ്പോൾ മൂസ നബി അലൈഹിസ്സലാം അവർക്ക് കൊടുക്കുന്ന ഒരു ആശ്വാസമാണ്, ഖയാല കല്ല, അല്ല നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ലട്ടോ കാര്യം, ഇന്ന മഅയ റബ്ബി, നിശ്ചയം എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, അവനൊരു മാർഗം കാണിച്ചു തരും. ഇതാണ് ഒരു നിർഭയത്വം എന്നുള്ളത്. കാരണം പോകാൻ വഴിയില്ല, ഫ്രണ്ടിലാണെങ്കിൽ കടലാണ്, പുറകിലൂടെ വരുന്നതാകട്ടെ ഫിറഔനും കിങ്കരന്മാരുമാണ്. ആ പേടിയുള്ള സമയത്ത് നിർഭയത്വം നൽകുന്നതായിരിക്കണം നമ്മുടെ വിശ്വാസം. ആ വിശ്വാസം സുദൃഢമാകാൻ നമ്മൾ ഖുർആനിലേക്ക് വന്നു വരിക, ഖുർആനിലേക്ക് കടന്നു വരിക, ഖുർആന്റെ ആയത്തുകൾ പഠിക്കുക, അള്ളാഹുവിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ബോധം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. എങ്കിലേ ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ കല്ല ഇന്ന മഅയ റബ്ബി, നിശ്ചയം എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്നുള്ള പ്രഖ്യാപനം നമുക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം, അവസാനമായിക്കൊണ്ട് ഖുർആനിലെ 24-ാം അധ്യായമായ സൂറത്ത് നൂർ 55-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു തആല ഒരു വാഗ്ദാനം നൽകുന്നുണ്ട്. ആ വാഗ്ദാനത്തിന്റെ വാക്കുകളും കൂടി കേട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. വഅദല്ലാഹ്, അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അള്ളാഹുവിന്റെ വാഗ്ദാനത്തെ സംബന്ധിച്ച് ലാ യുഖ്ലിഫുല്ലാഹുൽ മീആദ്, അള്ളാഹു തആല ഒരിക്കലും വാഗ്ദാനം ലംഘിക്കുകയില്ല എന്നുള്ളതാണ്. ആ വാഗ്ദാനം അള്ളാഹു തആല നൽകിയിരിക്കുന്നു ആർക്ക്? അല്ലദീന ആമനു മിൻകും, നിങ്ങളിൽ നിന്ന് വിശ്വസിച്ച ആളുകളോട്, വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾക്ക് അള്ളാഹു തആല വാഗ്ദാനം ചെയ്തു എന്ന് പറഞ്ഞാൽ ഈമാനുള്ള സൽക്കർമ്മകാരികളായിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു തആല വാഗ്ദാനം ചെയ്തിരിക്കുന്നു, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് കമസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുണ്ടായിരുന്ന ആളുകൾക്ക് ഭൂമിയിൽ പ്രാതിനിധ്യം നൽകിയതുപോലെ അവർക്കും പ്രാതിനിധ്യം ഭൂമിയിൽ നൽകാം, വലയുമക്കിനന്ന ലഹും ദീനഹും ലദിർത്തലാ ലഹും, അവർക്ക് തൃപ്തിപ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ മതത്തിൽ ഒരു സ്വാധീനം നൽകുകയും ചെയ്യാം, വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന, ഭയപ്പാടിന് ശേഷം നിർഭയത്വം നൽകുകയും ചെയ്യാം. മൂന്ന് വാഗ്ദാനമാണ് അള്ളാഹു തആല നൽകുന്നത്. ഒന്ന്, ഭൂമിയിൽ അധികാരം നൽകാം, പ്രാതിനിധ്യം നൽകാം. രണ്ട്, നിങ്ങൾ ഉൾക്കൊള്ളുന്ന ആ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള ഒരു സംവിധാനം അള്ളാഹു തആല ഒരുക്കി തരും. മൂന്ന്, എല്ലാ ഭയാശങ്കകളും മാറ്റിക്കൊണ്ട് അംന്, നിർഭയത്വം നൽകുകയും ചെയ്യും. എന്തു വേണം? യഅബ്ദൂനനി ലാ യുശ്രികൂന ബി ശൈആ, നിങ്ങൾ എന്നെ മാത്രമായിരിക്കണം ഇബാദത്ത് ചെയ്യേണ്ടത്, ആരാധിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത് എന്നെ മാത്രമായിരിക്കണം. ലാ യുശ്രികൂന ബി ശൈആ, എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാനും പാടില്ല, എങ്കിൽ നിർഭയത്വം നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. അതാണ് വിശ്വാസ സമൂഹത്തിന്റെ പ്രത്യേകത. ഒന്നിനെയും ഭയക്കാത്ത, ഈ ഭൂലോകത്തിലെ എന്ത് പ്രതിസന്ധിയും ഭയക്കാത്ത, അള്ളാഹുവിനെ മാത്രം ഭയക്കുന്ന വിശ്വാസത്തിലേക്കാണ് ഇസ്ലാം നമ്മളെ ക്ഷണിക്കുന്നത്. ഖുർആൻ പഠിപ്പിക്കുന്നു, യാ യുഹല്ലദീന ആമനു ഉദ്ഖുലു ഫിസ്സിൽമി കാഫ, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ ഇസ്ലാമിലേക്ക്, സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് പൂർണമായും നിങ്ങൾ പ്രവേശിക്കണമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നത്, അള്ളാഹു പറയുന്നത്, അള്ളാഹു നമ്മളെ ഉപദേശിക്കുന്നത്, നമ്മളെ ക്ഷണിക്കുന്നത് അതിലേക്കാണ്.
പൂർണമായും കേറണം, പൂർണമായും ഈ സിൽമിലേക്ക് വരണം. ഏതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രഖ്യാപിച്ചതുപോലെ അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാനിതാ സർവലോക പരിപാലകനായ ലോകത്തിന്റെ നാഥനായ അള്ളാഹുവിന് മുമ്പിൽ സർവതും സമർപ്പിച്ചുകൊണ്ട് കീഴുതുങ്ങിക്കൊണ്ട് ഇതാ സമാധാനത്തിന്റെ വക്താവായിക്കൊണ്ട് കടന്നു വരുന്നു എന്നുള്ള പ്രഖ്യാപനം, ആ പ്രഖ്യാപനത്തിലേക്കാണ് നമ്മൾ ഇറങ്ങി വരേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അജബൻ ലി അംരിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ കാര്യം മഹാ അത്ഭുതം നിറഞ്ഞതാണ് എന്നാണ്. അവന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും കാന ഖൈറൽ ലഹു, അവനത് ഖൈറായിരിക്കുമെന്നാണ്, നന്മയായിരിക്കുമെന്നാണ്. ഇതാകട്ടെ ഒരു വിശ്വാസിക്കല്ലാത്ത ഒരാൾക്കും ലഭിക്കുകയില്ല എന്നാണ്. അവന്റെ ജീവിതത്തിൽ ഒരു സന്തോഷം വന്നു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കും. ഒരു പ്രയാസമാണ്, ഒരു ദുഃഖമാണ്, ബുദ്ധിമുട്ടാണ് അവന്റെ ജീവിതത്തിൽ വരുന്നതെങ്കിൽ സ്വബറ, ഇതെന്റെ റബ്ബിന്റെ തീരുമാനമാണ്, റബ്ബിന്റെ ഖളാ ആണ്, ഖദറാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അതിൽ സമർപ്പിച്ചുകൊണ്ട് അതിൽ ക്ഷമ അവലംബിച്ചുകൊണ്ട് ജീവിക്കുന്നവനായിരിക്കും വിശ്വാസി. അങ്ങനെ അള്ളാഹുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകുമെന്നുള്ള വിശ്വാസത്തിൽ, അള്ളാഹു എല്ലാറ്റിനും കെൽപ്പുള്ളവനാണ് എന്നുള്ള ബോധ്യത്തിൽ നിന്നായിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള ഏത് ശക്തിയെയും ഭയക്കാത്ത, നമുക്കറിയാലോ മൂസാ നബി അലൈഹിസ്സലാമയിൽ വിശ്വസിച്ച ആ സാഹിരിയങ്ങളായിട്ടുള്ള മജീഷ്യന്മാരായിട്ടുള്ള ആളുകളോട് ഫിറഔൻ പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ കൈകാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെട്ടുകൊണ്ട് മുറിച്ചു കളയുമെന്ന് പറഞ്ഞപ്പോൾ ഇഖ്ലി, നീ അത് ചെയ്തു കൊള്ളുക എന്നാണ് പറഞ്ഞത്. കാരണം നിനക്ക് ഈ ലോകത്ത് മാത്രമേ അത് ചെയ്യാനുള്ള കഴിവുള്ളൂ, നമ്മൾ അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ് എന്നുള്ള പ്രഖ്യാപനം. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം, നിർഭയത്വം എന്നുള്ളത് നമുക്ക് ലഭിക്കണമെങ്കിൽ പൂർണമായും വിശ്വാസത്തിലേക്ക് നമുക്ക് ഇറങ്ങാൻ സാധിക്കണം. എന്തെല്ലാം പ്രതിസന്ധികൾ മുന്നിൽ വന്നാലും ശരി, അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. വമൻ യതവക്കൽ അലല്ലാ ഫഹുവ ഹസ്ബു, അള്ളാഹുവിൽ ഏതൊരുത്തനാണോ സർവ്വതും സമർപ്പിക്കുന്നത്, സർവ്വതും ബരമേൽപ്പിക്കുന്നത്, ഫഹുവ ഹസ്ബു, അവന് അല്ലാ മതിയാകുന്നതാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ യജ്അൽ ലഹു മഖ്റജ, അല്ലാഹുവിൽ തവക്കുലാക്കി അല്ലെങ്കിൽ അല്ലാഹുവിൽ തഖ്വയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ യജ്അൽ ലഹു മഖ്റജ, അവനൊരു മാർഗം നമുക്ക് കാണിച്ചു തരുമെന്നാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് അള്ളാഹു എല്ലാറ്റിനും കെൽപ്പുള്ളവനാണ്, കഴിവുള്ളവനാണ് എന്നുള്ള വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് എന്റെ റബ്ബ് എന്നോടൊപ്പമുണ്ട് എന്നുള്ള ബോധ്യത്തിൽ മഅയ്യത്തുള്ളാ, അള്ളാഹുവിന്റെ സാമീപ്യം തേടിക്കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദാസന്മാരായിക്കൊണ്ട് മുന്നോട്ട് പോവുക എങ്കിൽ നമ്മുടെ മനസ്സിന് നിർഭയത്വം ലഭിക്കും, സമാധാനം കിട്ടും. ഈ ലോകത്തുള്ള ഒന്നിനെയും പേടിക്കാത്ത, അള്ളാഹുവിനെ മാത്രം പേടിക്കുന്ന ഒരവസ്ഥ സംജാതമായി തീരും. ആ വിശ്വാസത്തിന്റെ ഉടമകളായി മാറാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അല മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.